നിറഞ്ഞവരെ ദിവ്യകാരുണ്യമാണ് സഭയെ നിലനിർത്തുന്നത് ദിവ്യകാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് സഭ നിലനിൽക്കുന്നത് ഈ സഭയെ ദൈവത്തിൻ്റെ ജനമായിട്ട് നിലനിർത്തുവാൻ ജീവൻ കൊടുത്ത് നിലനിർത്തുവാൻ തമ്പുരാൻ സ്ഥാപിച്ച ഏറ്റവും വലിയ കൂതാശിയാണ് പരിശുദ്ധ കുർബാന ഈ കുർബാന എത്രമാത്രം ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുവോ അത്രയേറെ അനുഭവപ്രദമായി ദിവ്യകാരുണ്യത്തിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും അനുഭവപൂർണമായ ബലിയർപ്പണത്തിൻ്റെ കുറവാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിരാശകളും ദുരിതങ്ങളുമൊക്കെ വരാനുള്ള കാരണം അതുകൊണ്ടൊരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് അവൻ്റെ ജീവിതത്തെ ആനന്ദത്തിൽ നിലനിർത്താൻ സാധിക്കുന്ന അവൻ്റെ വിശ്വാസത്തെ പരിപോഷിക്കാൻ ശക്തിയുള്ള ഏതു ദുരിതങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ അവനെ സഹായിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ശരിയായ അറിവ് നേടുകയും ആ അറിവിൻ്റെ ബ ബലത്തിൽ അനുഭവപൂർണമായി ബലിയർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ പള്ളികളെല്ലാം കിടന്നപ്പോൾ ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ നൊമ്പരമായിട്ട് നിലനിന്നത് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ടി വിയിലൂടെയുള്ള കുർബാന കാണാൻ നമുക്ക് അവസരം ലഭിച്ചെങ്കിൽ പോലും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ സാധിക്കാത്തതിൻ്റെ നൊമ്പരം നമ്മളൊക്കെ അനുഭവിച്ചതാണ് ആ നൊമ്പരത്തിൽ നിന്ന് ഈ കുർബാന നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തു ഓരോ വിശ്വാസിയും വേദനയോടുകൂടെ കാത്തിരുന്നത് ഈ പരിശുദ്ധ കുർബാന നാവിൽ സ്വീകരിക്കാനുള്ള ഒരവസരം ലഭിക്കണമെന്നുള്ളതായിരുന്നു പ്രിയമുള്ള ദൈവ മക്കളെ അതുകൊണ്ട് ഈ കുർബാനയുടെ മഹത്വം മനസ്സിലാക്കാൻ ഇതിൻ്റെ വില മനസ്സിലാക്കാൻ ദൈവം ഒരുക്കി തന്ന അവസരമായിരുന്നു ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടം എന്ന് നമുക്ക് ചിന്തിക്കാം അങ്ങനെ നമുക്ക് ആശ്വസിക്കാം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവ് വ്യത്യസ്തമായിട്ട് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അർപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കണം ഇന്നലെ വരെ അർപ്പിച്ചതുപോലെ ആയിരിക്കരുത് ഇനിയുള്ള നമ്മുടെ ബലിയർപ്പണം കാരണം ഒരു കുറവും കൂടാതെ നമുക്ക് കിട്ടിയ ബലിയർപ്പണം ഒരു കാലഘട്ടത്തിൽ ഇല്ലാതെ വന്നപ്പോഴുള്ള വേദന നമുക്ക് മനസ്സിലായി എപ്പോഴെങ്കിലും പള്ളിയിൽ ഓടിച്ചെന്ന് എങ്ങനെയെങ്കിലും കണ്ടിരുന്ന നമ്മൾ ആഗ്രഹത്തോടുകൂടെ കുർബാനയ്ക്കായിട്ട് ഈ മഹാമാരിയുടെ കാലത്ത് കാത്തിരുന്നു അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ ഈശ്വയെ വ്യത്യസ്തമായ രീതിയിൽ ബലിയർപ്പിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണം ഞങ്ങൾക്ക് അവസരം തരണം ഈ വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് അർപ്പിക്കുന്നത് അതാണ് നമ്മളൊരു പഠിക്കാനായിട്ട് പോകുന്നത് വ്യത്യസ്തമായിട്ട് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ യേശു ആഗ്രഹിക്കുന്ന രീതിയിലൊരു ബലിയർപ്പണം നടത്തുക യേശു ആഗ്രഹിക്കാത്തത് എന്തെങ്കിലും ഇന്നലെ വരെയുള്ള എൻ്റെ ബലിയർപ്പണത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ മാറ്റി നിർത്തി യേശു ആഗ്രഹിക്കുന്ന രീതിയിലൊരു ബലിയർപ്പണം തുടങ്ങുക നടക്കുക ഇസ്രായേൽ ജനം ബാബിലോണിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ പ്രവാ ജകന്മാർ അവരോട് പറഞ്ഞ് ആശ്വസിപ്പിച്ച ഒരു കാര്യമുണ്ട് നിങ്ങൾ പേടിക്കേണ്ട ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും എപ്പോഴാണ് ഇടപെടുക നമ്മൾ തിരിച്ച് ചെല്ലും ദേവാലയം പണിയും ബലിയർപ്പിക്കും ദൈവം നമുക്ക് ഐശ്വര്യം തരും അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തത്തിൻ്റെ കാലത്ത് വേദനയുടെയും നൊമ്പരത്തിൻ്റെയും കാലത്ത് അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്നത് ദൈവമേ യഹോവയെ ഞങ്ങൾക്ക് ദേവാലയം പുനരുദ്ധരിക്കാനും അതിൽ ബലിയർപ്പിക്കാനുമുള്ള അവസരം ഞങ്ങൾക്ക് തരണം കാരണം അവരുടെ വിശ്വാസം എന്താണ് ബലിയർപ്പ് ർപ്പണം നടന്നാൽ ശ്രേഷ്ഠമായ ബലിയർപ്പണം നടന്നാൽ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങൾ മാറിപ്പോകും ജീവിതത്തിൽ നിന്ന് അസ്വസ്ഥതകൾ മാറിപ്പോകും ജീവിതത്തിലെ നൊമ്പരങ്ങൾ നേ നേരിടുവാനായിട്ട് അല്ലെങ്കിൽ ദുരിതങ്ങളെ സന്തോഷപൂർവ്വം നേരിടാനുള്ള ശക്തി ലഭിക്കും അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ ക്രൈസ്തവന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കുർബാന ദിവ്യ ഔഷധമാണ് ഏത് വേദനയിലും ഏത് രോഗത്തിലും നമ്മളെ നിരാശയിലേക്ക് നയിക്കാതിരിക്കാൻ ദൈവമൊരുക്കിയ ഔഷധമാണ് പരിശുദ്ധ എന്ന് മനസ്സിലാക്കി ഈ ദിവ്യ ഔഷധം സ്വീകരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പഴയ നിയമത്തിലേക്ക് എന്നും കടന്നു പോകണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ ഈശോ തെരഞ്ഞെടുത്ത സമയം ദിവസം സ്ഥലം എല്ലാം പ്രധാനപ്പെട്ടതാണ് അത് മനസ്സിലാക്കിയാൽ മാത്രമേ കുർബാനയിലൂടെ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നമുക്കറിയാം ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പെസഹ കാലത്താണ് പെസഹ ഭക്ഷണത്തിൻ്റെ അവസരത്തിലാണ് സെഹിയോ നൂട്ടിശാലയിലിരുന്ന് അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് പറഞ്ഞത് ഇത് എൻ്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം ഇതെൻ്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി കുടിക്കണം പെസഹ ഭക്ഷണത്തെ കുർബാനയാക്കി ഈശോ മാറ്റിയെങ്കിൽ ഈ പെസഹായിക്കും യഹൂദരുടെ പെസഹായിക്കും പരിശുദ്ധ കുർബാനയും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് അങ്ങനെയാണെങ്കിൽ പെസഹ ആചരിക്കണം എന്ന് പറഞ്ഞ തമ്പുരാൻ എന്താണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ആഗ്രഹിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് തന്നെ കുർബാനയിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പഴയ നിയമ പെസ്സഹായാണ് പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ ബലിയായി തീർന്നത് വേറൊരു വാക്കിൽ പറഞ്ഞാൽ കുർബാനയായി മാറിയത് അപ്പം പെസ്സഹായിലെ ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തരികയാണ് സക ആചരണത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട് മോശയോട് ദൈവമായ കർത്താവ് പറഞ്ഞു ഈ മാസം നിങ്ങൾക്ക് ഒന്നാം മാസമായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കണം എന്ത് ഇസ്രായേൽ ജനത്തോട് പറയണം ഈ മാസം പത്താം ദിവസം അവരൊരു കുഞ്ഞാടിനെ തെരഞ്ഞെടുക്കണം പെസഹായിക്ക് ആദ്യമായിട്ട് ഇസ്രായേൽ ജനത്തിന് കൊടുത്ത കൽപ്പന അവരൊരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കാൻ തിരഞ്ഞെടുക്കണം യഹൂദ പെസഹ എന്ന് പറയുന്നത് ഒരു വെറും ഒരു ഭക്ഷണമല്ല അത് ദൈവത്തിനർപ്പിക്കപ്പെടുന്ന ഒരു ബലിയും കൂടെയാണ് അതിന് ബലിയർപ്പിക്കേണ്ട ഒരു കുഞ്ഞാടിനെയാണ് ആ കുഞ്ഞാട് എങ്ങനെയുള്ളതായിരിക്കണം ഏറ്റവും നല്ലതായിരിക്കണം ഊനമറ്റതായിരിക്കണം അതിനെ പത്താം തീയതി തിരഞ്ഞെടുത്തു മാറ്റി നിർത്തണം ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിന് അർപ്പിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ് നമ്മളിവിടെ കാണുന്നത് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ദൈവത്തിന് അർപ്പിക്കേണ്ടത് അപ്പോൾ ഇസ്രായേൽ ജനം ചെയ്തിരുന്നത് ഈ നീസാൻ മാസം പത്താം തീയതി അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പെസഹായിക്ക് കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്നതാണ് ഇനി ഞാൻ പുതിയ നിയമത്തിലേക്ക് വരികയാണ് പുതിയ നിയമത്തിൽ യേശു പെസഹ ആഘോഷിക്കുന്ന അവസരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമുണ്ട് ഈശോ പെസഹായിക്കു വേണ്ടി ഒരുങ്ങുകയായിരുന്നു ഈശോ പെസഹായിക്കു വേണ്ടിയിട്ടുള്ള ഒരുക്കമായിരുന്നു ഈശോയ്ക്ക് നടന്നിരുന്നത് അല്ലെങ്കിൽ ഈശോ ചെയ്തിരുന്നത് ഈശോ ഒരു പെസഹായിക്കുള്ള ഒരുക്കമാണ് അതുകൊണ്ട് ഈശോ പറയുന്നു മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ജെറുസലേമിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈശോ അല്ലെങ്കിൽ പെസഹായിക്കൊരുങ്ങുന്ന ഈശോ മനസ്സിലെപ്പോഴും സൂക്ഷിച്ചിരുന്നത് മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി ഈ മഹത്വത്തിൻ്റെ സമയമായതുകൊണ്ടാണ് ഓശാന ഞായറാഴ്ചയുള്ള രാജകീയ പ്രവേശം നമ്മൾ കാണുന്നത് ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഈശോ ഓശാന ഞായറാഴ്ച ജെറൂസലേമിലേക്ക് ആഘോഷമായിട്ട് പ്രവേശിച്ചത് ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ആ ദിവസം നീസാൻ മാസം പത്താം തീയതിയാണ് എന്താണ് നീസാൻ മാസം പത്താം തീയതിയുടെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞു പഴയ നിയമത്തിൽ അത് കുഞ്ഞാടിനെ തെരഞ്ഞെടുക്കുന്ന ദിവസമാണ് അപ്പോൾ ഈശോ യറൂസലേമിലേക്ക് ആഘോഷം ആയിട്ട് നാല് ദിവസം മുമ്പ് പ്രവേശിക്കുമ്പോൾ ഈശോയ്ക്ക് ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തരാനുണ്ട് ലോകത്തോട് പറയാനുണ്ട് അല്ലെങ്കിൽ ലഹൂദ ജനത്തോട് പറയാനുണ്ട് ഈ പെസഹായ്ക്ക് ബലിയർപ്പിക്കപ്പെടേണ്ട കുഞ്ഞാട് ഞാനാണ് ഈ പെസഹായ്ക്ക് ബലിയർപ്പിക്കപ്പെടേണ്ട കുഞ്ഞാട് പാപമില്ലാത്തത് ഏറ്റവും ശ്രേഷ്ഠമായത് ആ കുഞ്ഞാട് ഞാനാണ് എന്ന് ഈശോ പ്രഖ്യാപിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഓശാന ഞായറാഴ്ചത്തിൽ രാജകീയ പ്രവേശനത്തിലൂടെ നോക്കി പഴയ നിയമ പെസഹായ്ക്ക് പുതിയൊരു അർത്ഥം കൊടുക്കുകയാണ് പഴയ നിയമ പെസഹ പിന്നെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചെങ്കിൽ ആ പെസഹായ്ക്ക് കൊല്ലപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം കണ്ടിട്ട് സംഹാരദൂതൻ അവരുടെ വീടുകൾ കടന്നുപോയെങ്കിൽ ഇനി മുതൽ ബലിയർപ്പിക്കപ്പെടുന്ന പുതിയ പെസഹ കുഞ്ഞാടായ യേശുവിൻ്റെ തിരുരക്തം നമ്മെ പാപത്തിൽ നിന്ന് പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചു നോക്കി കുർബാനയുടെ ശക്തി എന്താണെന്ന് ഓരോ കുർബാനയിലും ആ തിരുരക്തം എന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പോവുകയാണ് എൻ്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കും യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ രക്ഷിക്കപ്പെടും കർത്താവിൻ്റെ തിരു രക്തവും തിരുശരീരവും നമുക്കായി വിഭജിച്ച് തരും തരുമ്പോൾ കുർബാനയിൽ തരുമ്പോൾ ഇതിൻ്റെ പഴയ നിയമ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ കുർബാനയിൽ പങ്കുചേരാൻ പുതിയ പെസഹ കുഞ്ഞാടായി ഈശോ നമുക്കായി ബലിയർപ്പിക്കപ്പെടുന്ന സമയമാണത് ഈ കുഞ്ഞാടിൻ്റെ രക്തമാണ് എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ പഴയ നിയമത്തിൽ പെസ ഒരു കുഞ്ഞാടിൻ്റെ രക്തമാണ് രക്ഷിച്ചതെങ്കിൽ പുതിയ നിയമത്തിൽ കുർബാനയിലൂടെ ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പിശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും ഈ പ്രത്യാശയോടുകൂടെ ഈ വിശ്വാസത്തോടുകൂടെ വേണം ഇനി മുതൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും തമ്പുരാൻ്റെ തിരു രക്തം നമ്മൾ സ്വീകരിക്കാനും പരിശുദ്ധ വിലയേറിയ पाबतिन करगलिल् निन्नु मर्त्यनु नीमोजनमेगी सगलेशादिलमे गडाक्षम् तू गणमे वल्सलसुदरे ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ കുർബാനയാകുന്ന മഹാരഹസ്യത്തെ ദൈവം നമുക്കായിട്ട് തന്ന ഏറ്റവും വലിയ സമ്മാനത്തെ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അതാഘോഷിക്കാനും അത് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ അർപ്പിക്കുവാനും വേണ്ടി അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുക പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന സമയവും അതിൻ്റെ കാര്യങ്ങളുമെല്ലാം നമ്മൾ അറിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായ അർത്ഥത്തിൽ ബലിയർപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മുടെ പെസഹ കുഞ്ഞാടായ മിസിഹ എന്നാണ് പൗലോസ്ലിഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ലോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ തിരുവചനത്തിൽ ലോഹന്നാൻ ഈശോയെ അവതരിപ്പിക്കുന്നത് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാണ് അതുകൊണ്ടാണ് പെസഹായുടെ ദിവസം ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ പെസഹായാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പഴയ നിയമ പെസഹായിലൂടെ എന്തൊക്കെയാണോ ദൈവം ഇസ്രായേലിന് ചെയ്തു കൊടുത്തത് അത് മുഴുവൻ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് പരിശുദ്ധ കുർബാനയാകുന്ന പുതിയ പെസഹായിലൂടെ ലഭിക്കുകയാണ് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മൾ വെറുതെ ഒരു ആചാ ആചരണത്തിന് പോകുന്നതല്ല കുർബാനയിൽ ദൈവം നമുക്കായിട്ട് കരുതി വച്ചിരിക്കുന്ന നമുക്ക് ദാനമായിട്ട് നൽകുന്ന രക്ഷയെ സ്വീകരിക്കാനായിട്ടാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് കുർബാന വെറും ഒരു ചടങ്ങായിട്ട് കരുതരുത് കുർബാന നമുക്ക് രക്ഷപ്രദാനം ചെയ്യുന്ന കൂതാശിയാണ് അപ്പോൾ ഓരോ കുർബാനയിലും നമുക്ക് ദൈവം നമ്മളെ രക്ഷിക്കുകയാണ് എന്തിൽ നിന്നൊക്കെയാണ് രക്ഷിക്കുന്നത് പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു നമ്മുടെ ബലഹീനതകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരം തരുന്നു അപ്പോൾ ഈ കുർബാന നമ്മളെ രക്ഷിക്കുന്ന അനുഭവം നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ ഈ കുർബാനയുടെ അർത്ഥം ും അത് ദൈവം ആഗ്രഹിക്കുന്നതും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പങ്കെടുക്കാൻ യഹൂദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളായിരുന്നു പിന്നെ പെസഹ തിരുനാൾ കാരണം അതാണ് അവരെ ഒരു ജനതയാക്കി ഉടമ്പടിയുടെ ജനതയാക്കി ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കി തീർത്തൊരു ഒരു തിരുനാളാണത് ഇന്ന് സഭയെ ദൈവത്തിൻ്റെ ജനമായി നിലനിർത്തുന്ന കൂതാശിയാണ് പരിശുദ്ധ കുർബാന അത് നമ്മൾ അനുഭവ സഭയെ സഭയാക്കി നിലനിർത്തുന്നത് പരിശുദ്ധ കുർബാനയാണ് ഇസ്രായേൽ ജനം യേശുവിൻ്റെ കാലത്ത് പെസഹ ആഘോഷിച്ചത് എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ ഉറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല ഈശോയുടെ കാലത്ത് പെസഹ ആഘോഷിക്കുന്നത് ഈശോയുടെ കാലത്തെ പെസഹ ആഘോഷം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ പുതിയ നിയമ പെസഹായിയുടെ അല്ലെങ്കിൽ കുർബാനയുടെ ഏറ്റവും ആഴത്തിലുള്ള അർത്ഥം നമുക്ക് മനസ്സിലാകുകയുള്ളൂ വീടുകളിലാണ് പന് ആഘോഷം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതെങ്കിൽ ഈശോയുടെ കാലത്ത് പെസഹ ആഘോഷം നടക്കുന്നത് ജെറുസലേം ദേവാലയത്തിലാണ് വീടുകളിലല്ല അതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മുമ്പിൽ ആരാധിക്കാൻ ഒരുമിച്ച് കൂടേണ്ട ഒരു സമൂഹമാണ് എന്നുള്ള ചിന്തയാണ് അതിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് അപ്പോൾ കുർബാന എന്താണ് നമ്മൾ നമ്മുടെ ദേവാലയത്തിൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് ചുറ്റും ദൈവജനം ഒരുമിച്ച് കൂടേണ്ട ഒരു കൂതാശിയാണത് അത് കുർബ അതുകൊണ്ടാണ് കുർബാന എന്ന് പറയുന്നൊരു വ്യക്തിപരമായ ആഘോഷമോ വ്യക്തിപരമായ പ്രാർത്ഥനയോ അല്ല അത് സമൂഹത്തിൻ്റെ പ്രാർത്ഥനയാണ് സമൂഹം ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥനയാണ് ആരാധനയാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ടി വിയിലൂടെ കുർബാന കണ്ടാൽ മതിയോ എന്നുള്ളൊരു എനിക്ക് വീട്ടിലെവിടെയെങ്കിലും പോകുമ്പം സൗകര്യമുള്ള സ്ഥലത്തിരുന്ന് ഞാൻ വീ വീട്ടിലിരുന്ന് ടി വിയിലൂടെ കുർബാന കാണുന്നു പ്രിയമുള്ളവരെ കോവിഡ് കാലത്ത് അങ്ങനെയൊരു സാഹചര്യം നമുക്ക് വന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് നമ്മുടെ വേദനയിൽ ദൈവം നമ്മളെ ആശ്വസിപ്പിച്ച ഒരു കർമ്മം മാത്രമാണ് ടി വിയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നു ആ ടി വിയിലൂടെ കണ്ടപ്പോൾ പോലും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്തായിരിക്കണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു ഒരു ഇടവക ജനം മുഴുവൻ അൾത്താരിയുടെ മുമ്പിൽ വന്ന് ബലിയർപ്പിക്കുന്ന ഒരു ദിവസം വരണമെന്നുള്ളതായിരുന്നു നമ്മുടെ പ്രാർത്ഥന കാരണം ബലിയർപ്പണം കുർബാന എന്ന് പറയുന്നത് ഒരൾത്താരയ്ക്ക് ചുറ്റും ദൈവജനം ഒരുമിച്ച് കൂടുന്നതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയും വളരെ കൃത്യമായിട്ട് സഭയും വിശുദ്ധ കുർബാനയും എന്നുള്ള ചാക്രിക ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് വിശുദ്ധ കുർബാന സഭയെ പടുത്തുയർത്തുന്നതാണ് അപ്പോൾ കുർബാന എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സഭയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ് ഒരു സഭ വളരുന്നത് കുർബാനയിലൂടെയാണ് അപ്പോൾ എല്ലാ ദൈവ മക്കളെല്ലാം ഒരൾത്താരയ്ക്കു ചുറ്റും ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദിവസം അതുകൊണ്ടാണ് ഞായറാഴ്ച ക്രൈസ്തവൻ ഏറ്റവും വലിയ തിരുനാൾ ദിവസമായത് ഏത് ക്രിസ്തു നമുക്ക് തന്ന രക്ഷ നമ്മൾ ആഘോഷിക്കുകയാണ് ലോകത്തോട് പ്രഘോഷിക്കുകയാണ് ഞങ്ങളെ രക്ഷിച്ച ഒരു ദൈവമുണ്ട് ഇസ്രായേൽ ജനത്തോടെ എന്തുകൊണ്ടാണ് ദൈവമായ കർത്താവ് പറഞ്ഞത് എല്ലാ വർഷവും പെസഹ ആഘോഷിക്കണമെന്ന് കാരണം ദൈവം രക്ഷിച്ച് അനുഭവം ഓർമ്മിക്കപ്പെടണം അത് പ്രഘോഷിക്കപ്പെടണം ദൈവം രക്ഷിച്ച് അനുഭവം ഓർമ്മിക്കപ്പെടണം പ്രഘോഷിക്കപ്പെടണം എന്തിനാണ് പ്രഘോഷിക്കപ്പെടുന്നത് മറ്റുള്ളവരറിയാൻ മറ്റുള്ളവർ ഈ ദൈവത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ദൈവത്തിൻ്റെ ശക്തി അറിയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇസ്രായേൽ ജനം ഓരോ വർഷവും പെസഹ ആഘോഷിച്ചപ്പോൾ ദൈവ ശക്തനായൊരു ദൈവം ഞങ്ങളെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ചരിത്രം അവർ ഓർമ്മിക്കുകയും അവർക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുകയാണ് എന്താണ് പ്രതീക്ഷ ഞങ്ങളുടെ പിതാക്കന്മാരെ ദൈവം ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയെങ്കിൽ അതേ ദൈവം ഇന്ന് ഞങ്ങളെ ക്ഷിക്കും എന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയുമാണ് അവരാഘോഷിക്കുന്നത് പ്രിയമുള്ളവരെ ഇത് തന്നെയാണ് കുർബാനയിൽ നമ്മൾ കാണുന്നത് അന്ത്യത്താഴവേളയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഈശോ പറഞ്ഞു ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ എൻ്റെ തിരു ശരീരവും തിരു രക്തവും കൊടുത്ത് നിങ്ങളെ രക്ഷിച്ചത് നിങ്ങൾ മറക്കരുത് എന്ന് ചുരുക്കം അതുകൊണ്ടാണ് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് നമ്മൾ പുരോഹിതൻ പാടുന്നൊരു പാട്ടുണ്ട് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യുനു നീ മോചനമേകി കുർബാനയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഓരോ ദിവ്യകാരുണ്യ ആരാധനയിലും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ദിവ്യകാരുണ്യനാഥനോട് നമ്മൾ ഏറ്റു പറയുകയാണ് പരിശുദ്ധമായ ശരീരത്താലും രക്തത്താലും പാപത്തിൻ്റെ കറകളിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു പ്രിയമുള്ളവരെ പെസഹായുടെ അവസരത്തിൽ ഇസ്രായേലിന് രക്ഷപ്രദാനം ചെയ്ത അതേ ദൈവം പുതിയ നിയമത്തിൽ ക്രിസ്തുവിലൂടെ നമുക്ക് പരിപൂർണമായ രക്ഷ തരികയാണ് അതായത് പഴയ നിയമത്തിൽ കിട്ടി ഇസ്രായേലിന് കിട്ടിയ രക്ഷ പോലെ അല്ല അത് നമ്മുടെ രക്ഷ പുത്രൻ തമ്പുരാൻ നേടിത്തന്നതാണ് അത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടല്ല മറിച്ച് സ്വന്തം ശരീരവും രക്തവും നൽകിക്കൊണ്ട് അതുകൊണ്ട് ഈ ദിവ്യകാരുണ്യ ശരീരം സ്വീകരിക്കുമ്പം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോഴാണ് കുർബാന അർപ്പണം പൂർണ്ണമാകുന്നത് കുർബാനയിൽ ഒരിക്കലും കാഴ്ചക്കാരായി മാത്രം നിൽക്കേണ്ടവരല്ല കുർബാന അർപ്പണം പൂർണമാകുന്നത് കുർബാന സ്വീകരണത്തിലൂടെയാണ് ആ ശരീരവും രക്തവുമാണ് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത് അതുകൊണ്ടാണ് വളരെ ഒരുക്കത്തോടുകൂടെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുചേരേണ്ടത് പ്രിയമുള്ള ദൈവമക്കളെ മറന്നു പോകരുത് കുർബാന ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയല്ല അത് സഭയുടെ ആരാധനയാണ് സഭയുടെ ആരാധനയിൽ പങ്കുചേരാൻ സഭാ മക്കൾക്ക് വലിയ കടമയുണ്ട് ഉത്തരവാദിത്വമുണ്ട് ആ ഒത്തുചേരൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കേണ്ട പ്രാർത്ഥന കർത്താവേ ഞങ്ങൾക്ക് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണം അൾത്താരയുടെ ചുറ്റും ഒരുമിച്ച് കൂടി നിന്നെ ആരാധിക്കാൻ നിന്നെ മഹത്വപ്പെടുത്താൻ നീ തരുന്ന അനു രക്ഷയുടെ അനുഭവം ഞങ്ങൾ സ്വന്തമാക്കാനുള്ള കൃപ തരണം ഇസ്രായേൽ ജനം പെസഹ ആഘോഷിക്കുമ്പോൾ ഈജിപ്തിൽ നിന്നുള്ള അടിമത്വത്തിൽ നിന്നുള്ള മോചനമാണ് അവരാഘോഷിക്കുന്നതെങ്കിൽ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലും മരണത്തിലൂടെയും നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിച്ച് ഉത്ഥാനത്തിൽ നമ്മളെ പങ്കുകാരാക്കിയതിൻ്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുകയാണ് ആ ഉത്ഥാനത്തിൽ നമ്മൾ പങ്കുചേരുകയാണ് അതുകൊണ്ട് കുർബാന എന്ന് പറയുന്നതിൻ്റെതാണ് ഈ ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലുള്ള പങ്കുചേരലാണ് ഈ പഴയ ഈശോ മരണത്തിലൂടെ നമുക്ക് നേടിത്തന്ന രക്ഷ അതിൻ്റെ പൂർത്തീകരണം ഉത്ഥാനത്തിലാണ് മൂന്നാം ദിവസം അവൻ ഉത്ഥാനം ചെയ്തപ്പോഴാണ് പീഡാസഹനങ്ങൾ രഹസ്യം പൂർത്തിയായത് അപ്പോൾ ഈ ഉത്ഥാനത്തിൻ്റെ സന്തോഷമാണ് അതുകൊണ്ടാണ് കുർബാനയിലെ പ്രാർത്ഥനകൾ ഭൂരിഭാഗവും ഭർത്താവിൻ്റെ ഉത്ഥാനത്തെയും മഹത്വത്തെയും നമ്മൾ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഏതാണെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ എല്ലാ സഭകൾക്കുമുണ്ട് ഉള്ളൂ അതേതാണെന്നറിയുമോ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന സ്തോത്രയാഗ പ്രാർത്ഥനയാണ് സ്തോത്രയാഗ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ മലബാർ സഭയുടെ കുർബാനയിലാണെങ്കിൽ അനാഫറ എന്ന് പറയും അതൊരു പ്രാർത്ഥനയല്ല പല പ്രാർത്ഥനകൾ കൂടി ചേർന്ന് ഒരു ഒരു കൂട്ടായ്മയാണത് അത് നിങ്ങൾ കുർബാന പുസ്തകത്തിൽ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും അനാഫറ പ്രാർത്ഥന ഈ അനാഫറ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ സ്തോത്രയാഗ പ്രാർത്ഥന എന്ന് ലത്തീൻ സഭയിൽ പറയുന്ന അതേ പ്രാർത്ഥനയാണ് അതെന്താണ് ദൈവം ചെയ്ത മഹാകാര്യങ്ങളെ ഏറ്റുപറഞ്ഞ് സ്തുതിക്കലാണ് എന്താ ദൈവം ചെയ്ത മഹാകാര്യങ്ങൾ പഴയ നിയമത്തിൽ ഇസ്രായേലിനെ രക്ഷിച്ചത് പുതിയ നിയമത്തിൽ ക്രിസ്തു തൻ്റെ പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പിശാജിനെ തോൽപ്പിച്ച് നമുക്ക് രക്ഷ നേടുത്തുന്നത് അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ ഓരോ കുർബാനി അർപ്പണവും ക്രിസ്തുവിൻ്റെ രക്ഷ നമുക്ക് കിട്ടുന്ന അവസരമാണ് അതുകൊണ്ട് ഇത്രയും വലിയൊരു സമ്മാനത്തെ നഷ്ടപ്പെടുത്തരുത് കുർബാനിയുടെ വില മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും നമ്മളൊരു കുർബാന മുടക്കുകയില്ല കാരണം എന്താണ് ഓരോ കുർബാന നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോഴും ക്രിസ്തു നമുക്ക് തരുന്ന രക്ഷയെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആണ് ഇത് തിരിച്ചറിയുന്നവർ എല്ലാ കാല എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് താല്പര്യം കാണിക്കുന്നതും മുടക്കാതിരിക്കുന്നതും വിശുദ്ധ കൊച്ചു ത്രസ്യ ഒരിക്കൽ ഈശോയോട് ചോദിച്ചു അങ്ങ് തന്ന വലിയ വലിയ ദാനങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എങ്ങനെയാണ് അങ്ങയോട് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് ഈശോ അവൾക്ക് കൊടുത്ത ഉത്തരം ഒരു കുർബാന നീ അർപ്പിക്കുക അതാണ് ഒരു കുർബാനയുടെ വില ലോകത്തിലുള്ള എല്ലാ നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പകരമായിട്ട് ഈശോ ചോദിച്ചത് ഒരു കുർബാനയാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളുടെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന കുർബാനയുടെ മഹത്വം വില എത്രമാത്രമാണെന്നൊന്ന് മനസ്സിലാക്കണം നമ്മൾ ആ തിരുശരീരം നമ്മൾ സ്വീകരിക്കണം ആ രക്തം നമ്മൾ സ്വീകരിക്കണം കാരണം അതെനിക്കായി മുറിയപ്പെട്ടതാണ് അതെനിക്കായി ചിന്തപ്പെട്ടതാണ് എന്നുള്ള കാര്യം മറന്നു പോയിരുന്നത് കുർബാനയിൽ വന്ന് പങ്കെടുക്കുമ്പോൾ ആ ആൾത്താരയിൽ മുറിയപ്പെടുന്ന ശരീരം ഈശോ മുറിച്ചത് എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് ആ രക്തം ചിന്തിയത് എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ശരീരം ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ രക്തം ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈശോ വെച്ച് നീട്ടിയ ഒരു രക്ഷ ഞാൻ നിരസിക്കുകയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് എത്രയോ വലിയൊരു ഒരു തെറ്റാണത് ഈശോ വെച്ചു നീട്ടിയ രക്ഷ സമ്മാനം നിരസിച്ചിട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മളെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് അൾത്താരയിൽ നമ്മുടെ വരവും കാത്തിരിക്കുന്ന ഒരു ദൈവം ടി വിയിൽ കാണുന്ന കുർബാനയുടെ അവസരത്തിൽ നമ്മൾ വേദനയോടുകൂടി ഓർക്കണം ഈശോയെ എത്രയും പെട്ടെന്ന് എന്നെ അങ്ങയുടെ അൾത്താരയുടെ മുമ്പിൽ കൊണ്ടുവരാൻ കൃപത ഉണ്ടാകണം അങ്ങയുടെ തിരുശരീരം എനിക്കായിട്ട് മുറിച്ചത് സ്വീകരിക്കാൻ എന്നെ നീ അനുവദിക്കണം അങ്ങയുടെ രക്തം പാനം ചെയ്യാൻ അങ്ങ് വിളമ്പി വെച്ചിരിക്കുന്നത് ഭക്ഷിക്കാൻ ഉള്ള വലിയ കൃപ എനിക്ക് തരണം ആഗ്രഹത്തോടുകൂടെ ഒരുക്കത്തോടുകൂടെ കുർബാനയിൽ പങ്കെടുക്കാം പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ദൈവത്തിൻ്റെ രക്ഷ ക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടിയ രക്ഷ അത് നമുക്ക് സ്വന്തമായിട്ട് അനുഭവിക്കാം ദിവ്യകാരണ ഈശോ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഓരോ പരിശുദ്ധ കുർബാനയും നമുക്ക് രക്ഷയുടെ അനുഭവം പ്രദാനം ചെയ്യട്ടെ നമ്മുടേ ദൈവമിതാ നമ്മോട് കൂടെ താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടേ ഇടയനിതാ നമ്മുടെ ഇടയനിതാ നമ്മോട് കൂടെ ഇയൾ താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ നമ്മുടെ